ഇത് വീടല്ല, സദനമാണ്. ഇവിടെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അറിയാം മാഡം. എന്നിട്ടാണോ രാവിലെ തന്നെ ഇങ്ങോട്ട് പോകുന്നത്? മാസത്തിൽ ഒരു ദിവസം, ഏറിയാൽ രണ്ട്. അതിൽ കൂടുതൽ അന്തേവാസികൾക്ക് വിസിറ്റേഴ്സിനെ അനുവദിക്കാറില്ല. എനിക്ക് എല്ലാ ദിവസവും ചിത്തുനെ കാണണം. അത് നടക്കില്ല, ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ ഇങ്ങനെ ദിവസവും വന്നോണ്ടിരുന്ന ചിത്തിര എങ്ങനെ ഇവിടുത്തെ ആളായി മാറും? വീട്ടുകാരെ കുറിച്ചും വീടിനെ കുറിച്ചും ഓർക്കാതിരിക്കണമെങ്കിൽ ഡിറ്റാച്ച്മെന്റ് ആവശ്യമാണ്. നിങ്ങൾക്ക് അറിയുമോന്നറിയില്ല, കുറച്ചു കാലം ഞാൻ മനഃശാസ്ത്രവും പഠിച്ചിട്ടുണ്ട്. അതും കുട്ടികളുടെ ചൈൽഡ് സൈക്യാട്രിയെ കുറിച്ച് ഒന്ന് രണ്ട് ലേഖനങ്ങളും ഞാൻ എഴുതിയിട്ടുണ്ട്. എന്തായാലും വന്നുപോയില്ലേ, ഇന്നൊന്നും കാണാൻ അനുവദിക്ക്. മേലാൽ ഇത് ആവർത്തിക്കരുത്. ഞാൻ അവളുടെ അച്ഛമ്മയല്ലേ. അച്ഛമ്മയായാലും അമ്മൂമ്മയായാലും അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഇങ്ങനെ ഒരു സ്ഥാപനം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് നല്ല ഒന്നാന്തരം കടലാസിൽ എഴുതി പ്രിന്റ് ചെയ്ത് തന്നിട്ടുണ്ട് സർക്കാർ. വായിക്കണോ? ക്ലോസ് നമ്പർ 3, സബ് ക്ലോസ് 5. മാഡം പ്ലീസ്, എനിക്കിതൊന്നും കേൾക്കണ്ട. നിയമങ്ങളെല്ലാം അവിടെ ഇരുന്നോട്ടെ, അതിനേക്കാളൊക്കെ വലുതല്ലേ മാഡം മനുഷ്യത്വം. മല്ലികേ, നിങ്ങൾ കുറേ കാലം ഒരു എസ്റ്റേറ്റ് നടത്തിയതല്ലേ. അവിടെ തൊഴിലാളികളുടെ അടുത്ത് ലേബർ റൂൾസ് ആണോ അതോ മനുഷ്യത്വമാണോ നിങ്ങൾ പ്രയോഗിക്കാറ്? രണ്ടും മാഡം. എന്നാലേ ഇവിടെ അത് പറ്റില്ല. ഐ എം വെരി സ്ട്രിക്റ്റ്. നമ്മൾ കാണുന്ന പോലൊന്നും അല്ലേ കുട്ടികള്. ഇത്തിരി താണു കൊടുത്താലേ തലേ കയറിയിരുന്ന് അങ്ങ് നിരങ്ങും. എന്റെ ചിത്തു അങ്ങനെയല്ല. വന്ന് കേറിയില്ല, അതിനു മുമ്പേ തുടങ്ങി വിപ്ലവം ഉണ്ടാക്കാൻ. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിയുന്നതാ നല്ലതെന്ന് അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. അല്ലെങ്കിലേ ദോഷം അവൾക്ക് തന്നെയാ. എന്താ സംഭവിച്ചത്? അത് അവള് തന്നെ പറയും. ചെന്ന് കണ്ടോ. താൻ അവിടെ നിക്കണോ? ഡ്രൈവറാണല്ലേ? അതെ, ഓട്ടോ ഡ്രൈവറാ. ഓട്ടോയൊക്കെ എങ്ങനുണ്ട്? കുഴപ്പമില്ല. എന്നാ ഇരുന്നോ, വെറുതെ നിന്ന് കാലി കഴിക്കണ്ട. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? നീ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? ഉറങ്ങി അച്ഛമ്മേ. പിന്നെ എന്താ നിന്റെ മുഖത്തൊരു വാട്ടം? ഇന്നലെ രാത്രി ഞാൻ ഭക്ഷണം കഴിച്ചില്ല. കഴിക്കാൻ എനിക്ക് ഇവിടെ നിന്നൊന്നും തന്നില്ല.